Hi friends, welcome to Changayi vlog. Class 3 maths, unit 1, Noorinu Mappuram, part 4. Inna nammal ivide edukkunnathu page 18 mudalkkanu. Nokkam, onnamatha pravartanam, pattern poorthiyakkamo. Namukku 3 sankhyakal thannittundu, 330, 340, 350. Endaanu ee sankhyakal thammilulla bandham? ഒരു പാറ്റേൺ പൂർത്തിയാക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ആ സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ 330 കഴിഞ്ഞാൽ 340 340 കഴിഞ്ഞാൽ 350 അതായത് 10 വീതം കൂടി വരികയാണ് ഈ പാറ്റേൺ അപ്പോൾ നമ്മൾ ഇനിയും 10 വീതം കൂട്ടിയാണ് എഴുതേണ്ടത് അപ്പോൾ 360 370 380 അടുത്ത സംഖ്യ നോക്കാം 575 600 625 പിന്നീട് 675 പിന്നീട് 700 25 വീതം ഓരോ സംഖ്യകളിൽ കൂടി കൂട്ടി എഴുതാം അടുത്ത സംഖ്യകൾ നോക്കൂ 950 900 850 ഇത് ചെറുതായി വരെയാണ് സംഖ്യകൾ ചെയ്യുന്നത് അപ്പോൾ 950 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ 900 ആണ് 950 ലെ 50 പോയി 900 മാത്രമേ ഉള്ളൂ അതായത് 50 കുറഞ്ഞു അടുത്ത സംഖ്യയായപ്പോൾ വീണ്ടും 50 കുറഞ്ഞു 850 ഇതാണ് ഇവ തമ്മിലുള്ള ഒരു ബന്ധം 50 വീതം കുറഞ്ഞു വരുന്നു അപ്പോൾ ഇനി 850 ൽ നിന്ന് 50 കുറയണം അപ്പോൾ 800 അത് കഴിഞ്ഞ 50 കുറയുമ്പോൾ 750 750 ന്ന് 50 കുറയുമ്പോൾ 700 800 750 700 അടുത്ത സംഖ്യ 412 സംഖ്യകൾ 412 512 612 ഇവ തമ്മിലുള്ള ബന്ധം എന്താണ് 100 വീതം കൂടി വരികയാണ് ആദ്യം 412 പിന്നെ 512 പിന്നെ 612 12 ന് മാറ്റൊന്നുമില്ല 100 മാത്രമാണ് കൂടി വരുന്നത് അപ്പോൾ ഇനി നമ്മൾ 100 വീതം കൂട്ടിയാണ് എഴുതേണ്ടത് 612 കഴിഞ്ഞാൽ 712 പിന്നെ 812 പിന്നെ 912 അടുത്ത സംഖ്യകൾ നോക്കൂ 203 അടുത്തത് 313 അടുത്തത് 423 മൂന്നിനൊരു മാറ്റമില്ല അല്ലേ പക്ഷെ എത്രയും വീതം കൂട്ടിയിരിക്കുന്നത് ഇതിലപ്പോൾ 100 വീതമാണോ നോക്കാം 203ഉം 100ഉം 303ആണ് അപ്പോൾ 100 വീതമല്ല വീണ്ടും ഒരു 10 കൂടി ഇതിൽ കൂട്ടിയിട്ടുണ്ട് 303ഉം 10ഉം 313 അടുത്തതും കൂടി നോക്കാം 313ഉം 100ഉം 413 413ഉം 10ഉം 423 അപ്പോൾ 100ഉം ഒരു 10ഉം കൂട്ടിയിട്ടുണ്ട് അതായത് ഓരോ സംഖ്യയിലും 110 വീതമാണ് കൂട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അടുത്ത സംഖ്യ എങ്ങനെയാണ് എഴുതേണ്ടത് 110 കൂട്ടണം 423ൽ കൂടെ 110 കൂട്ടുമ്പോൾ 533 അതിൽ കൂടെ 110 കൂട്ടുമ്പോൾ 643 അടുത്തത് 753 ഇതുപോലെ നിങ്ങളും ഇത് പൂർത്തിയാക്കുക അടുത്ത കണക്ക് ബാഗിൻ്റെ വില ഒരു ചെറിയ പ്രശ്നമാണ് അല്ലേ പ്രായോഗിക പ്രശ്നം ആദിരയ്ക്ക് അച്ഛൻ ഒരു ബാഗ് വാങ്ങി 200 രൂപ നോട്ടുകളും 17 10 രൂപ നോട്ടുകളും 13 1 രൂപ നാണയങ്ങളും കടക്കാരന് നൽകി എങ്കിൽ ബാഗിൻ്റെ വില എത്ര അപ്പോൾ നമ്മുടെ ആദിരയുടെ അച്ഛൻ 200 രൂപ നോട്ട് കൊടുത്തു 200 എന്ന് പറഞ്ഞാൽ എത്രയാണ് 200 പിന്നെ കൊടുത്തത് 17 10 രൂപകളാണ് 17 10 രൂപ 10 കൊണ്ട് നമ്മൾ ഗുണിച്ച് നോക്കാനുള്ള എളുപ്പവഴി നിങ്ങൾ പഠിച്ചോ 10 കൊണ്ട് ഏത് സംഖ്യയെ ഗുണിക്കുമ്പോഴും ആ സംഖ്യയുടെ അടുത്ത് ഒരു പൂജ്യം ഇട്ടാൽ മതി
അതായത് 17നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 17ന്റെ അടുത്തൊരു പൂജ്യം. അപ്പോൾ 17 10 എത്രയെന്ന് നോക്കുമ്പോൾ 17 10 170. പിന്നെ 13 ഒരു രൂപകൾ, അത് 13ഉം. ഇനി ഇവ തമ്മിലൊന്ന് കൂട്ടി നോക്കിയാലോ, 200 കൂട്ടണം 170 കൂട്ടണം 13. കൂട്ടി നോക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 383 രൂപ. ബാഗിൻ്റെ വില 383 രൂപ. അടുത്ത പ്രശ്നം, നോട്ട് ഏത് എന്നാണ്. ആതിരയും കൂട്ടുകാരി റംലയും ഓരോ നോട്ടുമായി കടയിൽ ചെന്നു. ആതിര ആ നോട്ട് ചില്ലറയാക്കി. അവൾക്ക് 200 രൂപ നോട്ടും 3 50 രൂപ നോട്ടും 5 10 രൂപ നോട്ടും 20 5 രൂപ നോട്ടും കിട്ടി. അവൾ എത്ര രൂപയും കൊണ്ടാണ് പോയെന്ന് പറഞ്ഞിട്ടില്ല, ചില്ലറയാക്കിയപ്പോൾ കിട്ടിയ നോട്ടുകളാണ് പറഞ്ഞിട്ടുള്ളത്. റംല 50 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി. റംലയുടെ കയ്യിലുള്ള നോട്ട് കൊടുത്തു, 50 രൂപയുടെ സാധനം വാങ്ങി. ബാക്കി അവൾക്ക് എത്രയാണ് കിട്ടിയത്? അവൾക്ക് 200 രൂപ നോട്ടും 4 50 രൂപ നോട്ടും 5 10 രൂപ നോട്ടും ബാക്കി കിട്ടി. നമ്മളപ്പോൾ ഇതൊക്കെ ഇവിടെ എഴുതി നോക്കാം. അവർ കൊണ്ടുപോയ നോട്ട് ഏതാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ആതിരയ്ക്ക് കിട്ടിയ, ചില്ലറാക്കിയപ്പോൾ കിട്ടിയ നോട്ടുകൾ നമ്മളിവിടെ എഴുതുകയാണ്. 200 രൂപ നോട്ട് അവൾക്ക് കിട്ടി അല്ലേ. പിന്നെ 3 50 രൂപ നോട്ട് കിട്ടി. അപ്പോൾ 200 രൂപ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200 രൂപ. 3 50 രൂപ 50 50, 100 50, 150. അപ്പോൾ 200 രൂപ 150 രൂപ. പിന്നെ 5 10 രൂപ 5 10 രൂപ എന്ന് പറഞ്ഞാൽ എത്രയാ? 5 10 50. ഇനി 20 5 രൂപ നോട്ട് 10 5 50 ആണ്. അപ്പോൾ 20 5 അതിൻ്റെ ഇരട്ടിയാകും, 20 5 100. ഇനി ഇതെല്ലാം കൂടി കൂട്ടി നോക്കിയാലോ ആകെ എത്ര കിട്ടും? 200 150 50 100 ആകെ 500 രൂപ. ഇനി നമുക്ക് റംല എന്താണ്? ഒരു 50 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. തിരിച്ചു കിട്ടിയ രൂപകൾ ആദ്യം ഒന്ന് കൂട്ടി നോക്കാം. 200 രൂപ, അതായത് 200 രൂപ. 4 50 രൂപ, അപ്പോഴോ 50 50, 100 100 50, 150 50, 200. അപ്പോൾ അതും 200, ആദ്യത്തതും ഒരു 200. പിന്നെ 5 10 രൂപ, 5 10 50. ഇപ്പോൾ അവൾക്ക് ആകെ തിരിച്ചു കിട്ടിയത് 200 200, 400 50, 450 രൂപ തിരിച്ചു കിട്ടി. പിന്നെ അവൾ 50 രൂപയ്ക്ക് സാധനങ്ങളും വാങ്ങിച്ചു. അപ്പോൾ 450 50, 500 രൂപ. അപ്പോൾ റംലയുടെ കയ്യിലും 500 രൂപയുടെ ഒരു നോട്ടാണ് ഉണ്ടായിരുന്നത്. രണ്ടു പേരുടെ കയ്യിലും 500 രൂപയുടെ നോട്ടാണ് ഉണ്ടായിരുന്നത്. ഇതിൽ എന്താണ് അവസാനം ചോദിച്ചിട്ടുള്ളത്? നോട്ടുകളും നാണയങ്ങളും ഏതൊക്കെ രീതിയിൽ ചേർത്ത് 500 രൂപയാക്കാം? അപ്പോൾ 200 200 ചേരുമ്പോൾ 500 രൂപയാകും. പിന്നെ 500 100 രൂപ ചേർന്നാൽ 500 ആകും. 100 100, 10 10 രൂപ, 5 20 രൂപ. അപ്പോൾ എത്രയാകും? 300 400 500. അടുത്തത് 100 രൂപ, 2 50 രൂപ, 10 10 രൂപ, 5 20 രൂപ, 25 രൂപ. ഇത് ചേർന്നാലും 500 ആകും. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നോട്ട് കൊണ്ടുവരുമ്പോഴൊക്കെ നോക്കുക കേട്ടോ. 50 രൂപ നോട്ട്, അടുത്ത കണക്ക് ഏതാണ്? 50 രൂപ നോട്ട്. രാജു 800 രൂപ നോട്ടുകൾ കൊടുത്ത് എല്ലാം 50 രൂപ നോട്ടുകളാക്കി. രാജു 800 രൂപ നോട്ടുകളാണ് കൊടുത്തത്. അതായത് 800 രൂപ കൊടുത്തിട്ട് അതെല്ലാം 50 രൂപയാക്കി. എത്ര 50 രൂപ നോട്ടുകൾ ഉണ്ടാകും? 800 ആണ് കൊടുത്തത് അല്ലേ. ഒരു 100ൽ എത്ര 50 ഉണ്ട്? 2 50 ഉണ്ട്. അപ്പോൾ 800ൽ എത്ര 50 ഉണ്ടാവും എന്ന് നോക്കിയാൽ പോരെ.
ഒരു നൂറിൽ 2 50, 200-ൽ 4, അങ്ങനെ 800-ൽ കൂട്ടുമ്പോൾ എത്രയാണ്? 8 2, 8 2 16 50 രൂപ. എത്രയാണ്? 8 2 16 50 രൂപ. എല്ലാം 20 രൂപ നോട്ടുകളായാൽ എത്ര എണ്ണം ഉണ്ടാകും? 20 രൂപ. ഒരു 100 രൂപയിൽ എത്ര 20 രൂപയുണ്ട്? 20 20 40 40 20 60 60 20 80 80 20 100. അതായത് 1 2 3 4 5 20 രൂപയാണ് ഒരു 100-ൽ. അപ്പോൾ 800-ൽ 8 5 അല്ലേ? 8 5 എത്രയാണ്? ഒരു 100-ൽ 5 20, 800-ൽ 8 5 നോക്കിയാൽ മതി. 8 5 40, 40 20 രൂപ ഉണ്ടാകും. ഇത് ഓരോന്നും എഴുതി നോക്കേണ്ട ആവശ്യമില്ല. ഒരു 100-ൽ 5 എണ്ണം, 200-ൽ 10 എണ്ണം, 300-ൽ 15. അങ്ങനെ നോക്കുമ്പോൾ 8 5 ഗുണിച്ച് നോക്കിയാൽ 8 5 40 എന്ന് കിട്ടും. 40 20 രൂപ. അങ്ങനെ എളുപ്പ വഴിയിൽ കണ്ടെത്തണം, ഓരോന്ന് എഴുതി എഴുതി കൂട്ടാതെ. ഓക്കേ.